വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്പ് ആണ് ബ്യൂട്ടി ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്യാം ഇപ്പോൾ ഫങ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും പാർലറിൽ പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാനോ ഒന്നും നമ്മൾ സേഫ് അല്ല അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ഫേഷ്യൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പേഷ്യന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻസിംഗ് ആണ് ഇപ്പൊ ഞാൻ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പച്ചപ്പാലാണ് നമുക്കൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് പച്ചപ്പാല് പച്ചപ്പാല് മാത്രം വേണമെങ്കിൽ നമുക്ക് ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ പച്ചപ്പാലും പയറുപൊടിയും കൂടിയാണ് യൂസ് ചെയ്യുന്നത് നല്ല ഫൈൻ ആയിട്ടുള്ള പയറുപൊടിയാണ് നമ്മൾ കുറച്ചൊന്ന് പൊടിച്ച പയറുപൊടിയാണെങ്കിൽ അത് ശരിക്കും സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നല്ലപോലെ ഫൈൻ ആയിട്ടുള്ള ഒരു പയറുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ക്ലെൻസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മടിയാണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നല്ല ഫേസ് വാഷ് വെച്ചിട്ട് നിങ്ങൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം അപ്പൊ നമുക്ക് ക്ലെൻസ് ചെയ്യാം അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് പച്ചപ്പാലാണ് പച്ചപ്പാല് ഞാൻ ഒരു സ്പൂൺ പച്ചപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പയറുപൊടിയാണ് അപ്പൊ നമുക്ക് അത് ആദ്യം മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ ക്ലെൻസർ ഇതാ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടത് അത്രയും ക്വാണ്ടിറ്റി നമ്മൾ എടുത്താൽ മതിയാകും ഇപ്പൊ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പൊ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നെക്കിലും കൂടി നമ്മളിത് അപ്ലൈ ചെയ്യണം പയറുപൊടി നിങ്ങൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചപ്പാൽ ഉപയോഗിച്ച് തന്നെ ക്ലെൻസ് ചെയ്തെടുക്കാവുന്നതാണ് ഫേസ് പച്ചപ്പാൽ നല്ലൊരു ക്ലെൻസർ ആണ് ഇനി ഇത് ഞാൻ വാഷ് ഓഫ് ചെയ്തിട്ട് വരാമേ അപ്പൊ ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിംഗ് ആണ് അപ്പൊ നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകിലും നമ്മൾ ആവി പിടിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ വാം വാട്ടറിൽ നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് നനയ്ക്കുക അപ്പൊ ഞാൻ ഇതുപോലെ വാം വാട്ടർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ ടവലിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം നമ്മുടെ വൈറ്റഡ്സ് ഒക്കെ ഉള്ള പോർഷൻ എന്ന് വെച്ചാൽ ഈ നോസിന്റെ ഈ രണ്ട് പോർഷൻ അതുപോലെ ഈ ഭാഗം എന്താ ഈ ഭാഗം ഒക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ചീക്കിന്റെ ഭാഗം ഒക്കെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാം അപ്പൊ ഞാൻ നമ്മുടെ സ്ക്രബിന് വേണ്ടിയിട്ട് ഇവിടെ റാഗിയാണ് എടുത്തിട്ടുള്ളത് റാഗി ഫൈൻ പൗഡർ അല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെയുള്ള ഒരു പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ റാഗിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ റാഗി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം അരിപ്പൊടി ആയാലും ഫൈൻ ആയിട്ട് ഒരിക്കലും പൗഡർ ആക്കരുത് കാരണം നമുക്ക് സ്ക്രബ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഫൈൻ പൗഡർ യൂസ് ചെയ്ത് നമുക്ക് സ്ക്രബിംഗ് എഫക്ട് കിട്ടില്ല പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ തന്നെ ഷുഗറാണ് ഒരു ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ നല്ലൊരു സ്ക്രബ്ബറാണ് പിന്നീട് യൂസ് ചെയ്യുന്നത് ഹണിയാണ് ഹണിയും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എടുക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കാവുന്നതാണ് ഇതിപ്പോ ഞാൻ എന്റെ ഫേസിന് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത് ഇപ്പൊ ഒരു ടീസ്പൂണിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് നിങ്ങളുടെ ഫേസിന് എത്രത്തോളം വേണോ അത്രയും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ സ്ക്രബ് ഇതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ സ്ക്രബ് നമ്മൾ എപ്പോഴാണ് സ്ക്രബ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തന്നെ റെഡി ആക്കിയതിനു ശേഷം അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ അലിഞ്ഞു പോകും അപ്പൊ നമുക്ക് ആ ഒരു സ്ക്രബിംഗ് എഫക്ട് കിട്ടില്ല ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പൊ ഫേസിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴും ഫേസിന് മുകൾ പോർഷനിലോട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നന്നായിട്ട് നമ്മളിതൊന്ന് സ്ക്രബ്
സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരുപാട് പ്രസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പിമ്പിൾസ് ഒക്കെ ഉള്ള ഫേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിമ്പിൾസ് പൊട്ടിയിട്ട് ആ പിമ്പിൾസ് കാരണം നമുക്ക് അടുത്തടുത്ത് വേറെ വേറെ പിമ്പിൾസ് വരാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഭയങ്കര ഡീപ്പ് ആയിട്ട് അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതുപോലെ ഒരേ പോർഷനിലുള്ള എപ്പോഴും അങ്ങനെ സ്ക്രബ് ചെയ്യാൻ പാടില്ല. മാറി മാറി നമ്മൾ ഫേസ് ഫുള്ളായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പോർഷനില് നമുക്ക് എവിടെയാണോ വൈറ്റഡ്സ് ഒക്കെ കൂടുതലുള്ളത് ആ പോർഷനൊക്കെ നമ്മൾ നന്നായിട്ട് ഈ പോർഷൻ നമ്മുടെ ലിപ്പിന്റെ ഈ രണ്ട് സൈഡ് ഈ പോർഷനൊക്കെയാണ് കൂടുതലും വൈറ്റഡ്സും ബ്ലാക്കറ്റ്സ് ഒക്കെ വരും. അപ്പൊ നമ്മൾ ആ പോർഷൻ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നന്നായി സ്ക്രബ് ചെയ്യുക. അപ്പൊ ഫേസ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. സ്ക്രബിങ്ങും ക്ലൻസിംഗും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫേസിന് ചെറിയൊരു മാറ്റമൊക്കെ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പം ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് തരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഫി പൗഡർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കോഫി പൗഡറിന്റെ ഒന്നും അളവ് പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ഫേസിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം ഒരു ടീസ്പൂൺ വീതമാണ് എടുക്കുന്നത്. അപ്പൊ ഒരു ടീസ്പൂണിന് എടുത്ത് ഞാനൊരു കോഫി പൗഡർ എടുക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നല്ല ബ്രാൻഡിന്റെ തന്നെ യൂസ് ചെയ്യണം. അത് ഞാൻ ഒരു ടീസ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഹണിയാണ് എടുത്തിട്ടുള്ളത്. ഹണി നല്ലൊരു മോയ്സ്ചറൈസറിങ് ഏജന്റ് ആണ്. അപ്പൊ നല്ല ഫേസ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുക. ഹണി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തതുപോലെ തന്നെ പച്ചപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ആണ്. മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്കിത് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം നോക്കാം. ബ്രഷ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കൈയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് കംഫർട്ടബിൾ കൈ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ശരിക്കും ഫുള്ള് ഡ്രൈ ആവുന്നത് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാനാണ്. നല്ല ഹെവി ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല. ചെറുതായിട്ട് ഡ്രൈ ആയാൽ മതി. അതുപോലെ ഏത് ഫേസ് പാക്ക് ഇട്ടിട്ടായാലും ഒരുപാട് സംസാരിക്കാൻ പാടില്ല, ചുളുകളൊക്കെ വരും ഫേസിൽ. അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഫേസ് പാക്ക് ഇത് ഡ്രൈ ആയി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന്. ശരിക്കും ഫേഷ്യൽ ചെയ്തൊരു എഫക്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്ത് തരാം. അപ്പൊ ഇനി ഞാൻ ഫുള്ള് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്റെ ആ ഒരു ചേഞ്ച് മനസ്സിലാണ്ടാവുക. നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിലൊരു ബ്രൈറ്റനിങ് എഫക്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം. നമ്മുടെ ഫേസ് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടീ ട്രീന്റെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗുഡ് വൈബ്സിന്റെ ആണ്, നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഇത് ജസ്റ്റ് നമുക്ക് ഫേസിലൊന്ന് ജസ്റ്റ് ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും എന്റെ ഫേസ് അത്യാവശ്യം എന്റെ സ്കിൻ അത്യാവശ്യം ബ്രൈറ്റനിങ് അതുപോലെ തന്നെ അത്യാവശ്യം ഗ്ലോയി ഒക്കെ ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന്റെ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കൂടെയുള്ള കുട്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ നീടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ഫേസ്, എന്റെ ഫേസ്. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന്റെ കോപ്പാണ് ഇപ്പൊ നിങ്ങൾക്ക്.